വടകര ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിലെ സ്ത്രീ ശക്തി ഷാഫിക്കൊപ്പം എന്ന ബാനറുമായി വമ്പൻ പ്രകടനവുമായി എത്തിയാണ് ഷാഫി പത്രിക സമർപ്പിച്ചത് കെ കെ രമ അച്ചു ഉമ്മൻ എന്നിവർ ഷാഫിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ മുഴുനീളെ പാർട്ടിക്കൊപ്പം തോളോടുതോളിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ ഷാഫി വിജയിക്കുമെന്ന് തറപ്പിച്ചു പറയുകയാണ് അച്ചു ഉമ്മൻ ജനങ്ങൾക്കൊപ്പമാണ് ഷാഫി കേരളത്തിൽ വർഗീയ ചിന്തകൾ തുടച്ചുമാറ്റും ഷാഫി പറമ്പിലിന് സമാനതകളില്ലാത്ത സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നും അച്ചു ഉമ്മൻ പറയുന്നുണ്ട് വടകരയിൽ ഷാഫി വലിയ വിജയം സ്വന്തമാക്കുമെന്ന് കെ കെ രമയും പ്രതികരിച്ചു ഇത്തവണ വടകരയിൽ വാശിയേറിയ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ മാർ മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനും പി ജയരാജനും തമ്മിലായിരുന്നു പോരാട്ടം അന്ന് എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുരളീധരൻ ജയിച്ചത് അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണത്തിൽ വടകര പോലീസ് ഇതിനിടയിൽ കേസെടുത്തിരുന്നു മിൻഹാജ് പാലോളി എന്നയാളുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയിന്മേലാണ് നടപടി സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കണമെന്നും എന്നാൽ സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതെന്നൊക്കെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു അങ്ങനെ ചെയ്തിട്ട് എന്ത് മെച്ചമാണ് എനിക്ക് കിട്ടുക എന്റെ അറിവോടെയും സമ്മതത്തോടെയും അങ്ങനെ ആരും ചെയ്തിട്ടില്ല ആരും ചെയ്യാനും പോകുന്നില്ല ഞാൻ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കും ഞങ്ങൾ ചില വിഷയങ്ങളിൽ ഉത്തരം തേടുന്നുണ്ട് അതൊരിക്കലും ആക്ഷേപ വഴിയിൽ അല്ല മറിച്ച് ജനാധിപത്യ വഴിയിലാണ് ആരെയും ആക്ഷേപിക്കാൻ ഞാൻ നേതൃത്വം കൊടുത്തിട്ടില്ല ഈ വിവാദത്തിൽ എന്നെ വലിച്ചിഴച്ചത് വളരെ തരം താണുപോയി ഞാനാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പരാതി കൊടുക്കേണ്ടത് എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നടന്ന ഒരു കാര്യത്തിൽ എന്റെ പേര് ഉൾപ്പെടുത്തി പരാതി കൊടുത്തതിൽ ഞാനാണ് നിയമപരമായി നീങ്ങേണ്ടതെന്നാണ് ഇതിനോട് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു എതിർസ്ഥാനാർത്ഥിയുടെ പ്രേരണ ചിത്രങ്ങൾ മോർഫ് ചെയ്ത സംഭവത്തിന് പിന്നിലുണ്ടെന്ന് കെ കെ ശൈലജ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ മറുപടി നൽകിയത് അതേസമയം കേരളത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര എൽ ഡി എഫിൽ കെ കെ ശൈലജയും യു ഡി എഫിൽ ഷാഫി പറമ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനുമാണ് കളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ ഇരുവർക്കും ഭീഷണിയായി അപരന്മാർ ഇപ്പോൾ രംഗത്തുണ്ട് ശൈലജയ്ക്ക് മൂന്നും ഷാഫി പറമ്പലിന് രണ്ടും അപരന്മാരാണ് മത്സരരംഗത്തുള്ളത് കെ കെ ശൈലജയ്ക്ക് മൂന്ന് അഭരന്മാരാണ് ഉള്ളത് അപരന്മാരിൽ കെ കെ ശൈലജ കെ ശൈലജ പി ശൈലജ എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് ഇതോടെ നാല് ശൈലജമാർ മത്സര രംഗത്തുണ്ട് ഷാഫി പറമ്പിലിന്റെ ഭീഷണിയായി രണ്ട് അഭരന്മാരാണ് രംഗത്തുള്ളത് ടി പി ഷാഫി ഷാഫി എന്നിവരാണ് പത്രിക നൽകിയ മറ്റു രണ്ടു പേർ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന് മണ്ഡലത്തിൽ അപര ഭീഷണിയില്ല അതേസമയം വടകരയിൽ ഇരു മുന്നണികളും ആളിറക്കിയുള്ള റോഡ് ഷോ പോരാട്ടത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് വടകരയിൽ കാണുന്നത് കെ കെ ശൈലജയുടെ വ്യക്തിപ്രഭാവവും പൊതുസമൂഹത്തിലുള്ള ഇമേജുകളും രാഷ്ട്രീയ എതിരാളികളുടെ വോട്ടുകൾ പോലും പെട്ടിയിൽ വീഴ്ത്തുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം തങ്ങളെ ഏറ്റവും അധികം എതിർക്കുന്ന ആർ എം പി യിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പോലും ശൈലജയ്ക്ക് നേടാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് ഇക്കുറി വടകര മണ്ഡലം പിടിക്കാൻ പാർട്ടിക്ക് കരുത്തേകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതിനായിരത്തിലേറെ വോട്ടിന്റെ റെക്കോർഡോടെയാണ് ശൈലജ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിട്ടും അവരെ തന്നെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതും ഇതുകൊണ്ട് തന്നെയാണ് എന്നാൽ മട്ടന്നൂർ പോലെ എളുപ്പമാവില്ല കെ കെ ശൈലജക്ക് വടകര പാർലമെന്റ് മണ്ഡലം എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇനിയെല്ലാം കാത്തിരുന്നു കാണാം